ഏവർക്കും മെട്രോ പോക്സിലേക്ക് സ്വാഗതം ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട് എന്നാൽ ഒരു ഫൈവ് സ്റ്റാർ യൂണിവേഴ്സിറ്റി ഉള്ളതായി നിങ്ങൾക്കറിയാമോ കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയുടെ ഫൈവ് സ്റ്റാർ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത് സൗത്ത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൂടിയാണ് കൊൽക്കത്ത യൂണിവേഴ്സിറ്റി ഇത്രയധികം പ്രത്യേകതകൾ ഈ യൂണിവേഴ്സിറ്റിക്ക് വരാൻ കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്ന് ബ്രിട്ടീഷുകാർ പാശ്ചാത്യ രീതിയിൽ നിർമ്മിച്ചെടുത്തതാണ് ഈ യൂണിവേഴ്സിറ്റി പണ്ടത്തെ ഇന്ത്യയിൽ കോളേജുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് തുടർ പഠനത്തിനും മറ്റും അങ്ങ് ഇംഗ്ലണ്ട് വരെ കപ്പൽ കയറിപ്പോകണം എന്തിനാ അന്നത്തെ ഇന്ത്യയിലെ ഉന്നത കുടുംബത്തിലെ ആളുകൾ വരെ തുടർ വിദ്യാഭ്യാസത്തിനും മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന അവസ്ഥ നിലനിൽക്കെയാണ് രണ്ട് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്ന ആശയം വന്നത് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ഫെഡറിക് ജോൺ ഇദ്ദേഹമാണ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നതിനുള്ള ആദ്യ പ്രൊപ്പോസൽ ലണ്ടനിലേക്ക് അയക്കുന്നത് ഇദ്ദേഹത്തിന്റെ അപേക്ഷ പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിലെ മൂന്ന് പ്രധാന മേഖലയിൽ യൂണിവേഴ്സിറ്റി ആരംഭിക്കുവാൻ അനുമതി ലഭിക്കുകയാണ് അന്നത്തെ കൽക്കത്ത ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിലായിട്ടാണ് യൂണിവേഴ്സിറ്റികൾ തുടങ്ങുവാൻ നിർദ്ദേശം ലഭിച്ചത് തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിനാലിന് കൽക്കത്ത യൂണിവേഴ്സിറ്റി ആക്ട് നിലവിൽ വന്നു അതേ തുടർന്ന് ഭൂമി ഏറ്റെടുക്ക നടപടികളിലേക്കും കാര്യങ്ങൾ നീങ്ങി അന്ന് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഭൂമി നൽകിയത് ദർബാംഗയിലെ രാജാവായ മഹാരാജ മഹേശ്വർ സിംഗ് ബഹദൂർ ആയിരുന്നു യൂണിവേഴ്സിറ്റി പ്രാബല്യത്തിൽ വന്ന സമയത്ത് പണ്ടത്തെ ലാബൂർ റങ്കുൺ സിലോൺ എന്നിവിടങ്ങളിലെല്ലാം ഈ യൂണിവേഴ്സിറ്റി പരിധിയിൽപ്പെടുന്നവയായിരുന്നു ഇംഗ്ലീഷ് സാഹിത്യവും ഇന്ത്യൻ സാഹിത്യവും നിറഞ്ഞ മോഡേൺ വിദ്യാഭ്യാസ രീതിയായിരുന്നു ഇവിടെ പിന്തുടർന്നിരുന്നത് സർ ജെയിംസ് വില്യം കോവിലായിരുന്നു ഈ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ വെസ്റ്റേൺ രീതിയിലുള്ള കെട്ടിടങ്ങളാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പ്രത്യേകത ഇന്നും അത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച അതേ രീതിയിൽ ഈ കെട്ടിടങ്ങൾ പരിപാലിച്ചു പോരുന്നു എന്നതും ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകതയാണ് വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക